പൂവിലും ശബളാപമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഏറ്റവും ബഹുമാന്യരായ രക്ഷകർത്താക്കളെ, പ്രിയ അധ്യാപകരെ, പി ടി അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, 2021-22 അധ്യയന വർഷം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. നമ്മുടെ ചുറ്റും വളരെയധികം പ്രതിസന്ധികൾ മഹാമാരിയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും അതിലൊന്നും തന്നെ നമ്മൾ തളരാതെ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ഏറെ ആത്മവിശ്വാസം തന്നുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ശ്രീമതി സി കെ ആശ അവർകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ പ്രവേശന ഉത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി രേണുക രതീഷ് അവർകളാണ്. അതുപോലെ നമ്മുടെ സ്കൂളിലെ നിർധനരായ കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ സ്കൂളിൻ്റെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വാർഡിൻ്റെ കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി ലേഖ ശ്രീകുമാർ അവർകളാണ്. തദവസരത്തിൽ നമുക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട AEO ശ്രീമതി പ്രീത രാമചന്ദ്രൻ അവർകൾ, നമ്മുടെ സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ജോൺ സാർ, സീനിയർ അസിസ്റ്റൻ്റ് ഷീബ ടീച്ചർ, PTA പ്രസിഡൻ്റ് സുമേഷ് കുമാർ സാർ, PTA അംഗങ്ങൾ സാബു സാർ, സുഭാഷ് ചന്ദ്രൻ സാർ, എല്ലാവരും നമ്മോടൊപ്പം ഒത്തുചേർന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ അയച്ച രക്ഷകർത്താക്കളെ വളരെ നന്ദിയോടെ സ്മരിക്കുകയും ഏറെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. വീണ്ടും എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം നേർന്നുകൊണ്ട് നമസ്കാരം. എല്ലാവർക്കും നന്ദി. ബഹുമാന്യ അധ്യാപക രക്ഷകർത്ത സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം പ്രവേശനോത്സവത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് ഈ ഓൺലൈനിലൂടെയുള്ള ഒരു പ്രവേശനോത്സവമോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ആയിരുന്നില്ല നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അത് മുൻകാലങ്ങളിലെ പോലെ കുഞ്ഞുങ്ങൾ പുത്തൻ ഉടുപ്പും ബാഗും കുടയുമൊക്കെയായി കടന്നു വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ആ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത്. കഴിഞ്ഞ വർഷം കൊറോണ എന്ന ഈ മഹാമാരിയുടെ വിഷയങ്ങൾ കാരണം നമുക്കത് സാധിച്ചിരുന്നില്ല. ഇത്തവണ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ എത്തിച്ചേരുന്നതിന് സാധ്യമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ഇത്തവണയും നമുക്ക് ഇത്തരത്തിൽ ഓൺലൈനിലൂടെ പ്രവേശനോത്സവം നടത്താൻ മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. എങ്കിൽ തന്നെയും വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പറഞ്ഞിരിക്കുന്ന കൊറോണയുടെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അതിൻ്റെ പ്രവേശനോത്സവം നടത്തുകയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവിയിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് എന്നുള്ളതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു സമയം സന്തോഷിക്കാം. അവരെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. ഈ സ്കൂളിലേക്ക് പുതിയതായി കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്കും ഹൃദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്ന സന്ദർഭമാണ്. പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ കടന്നു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തവണത്തെ ഈ പ്രവേശനോത്സവം നടക്കുന്നത്.
തീർച്ചയായും പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഇടങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ അധ്യാപക രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ സുമേഷ് കുമാർ, നിങ്ങളുടെ പി ടി എ പ്രസിഡൻ്റ്. കുട്ടികളുടെ കളിച്ചിരികളും ആരവങ്ങളും ആഘോഷങ്ങളുമില്ലാതെ 2021-22 വർഷത്തെ പ്രവേശനോത്സവം ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഓൺലൈനായിട്ടാണ് നമ്മൾ പ്രവേശനോത്സവം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, കൊറോണ എന്ന മഹാമാരി ഈ ലോകം മുഴുവൻ പടർന്ന് പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് സ്കൂളിൽ മുൻകാലങ്ങളിലെ പോലെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധ്യമല്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ കൊറോണയുടെ പിടിയിൽ നിന്നും നമ്മൾ മോചിതരായി നമ്മളെല്ലാവരും വളരെ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം സ്കൂളിലെത്തിച്ചേർന്ന് നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ സ്കൂളിലും വിക്ടർ ചാനലിലും ആരംഭിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, കോടീശ്വരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, ജാതി മത ഭേദമന്യേ കൊറോണ നമ്മുടെ സമസ്ത മേഖലകളിലും പിടിമുറുക്കിയിരിക്കുന്ന അവസരമാണിത്. ഈ അവസരത്തിൽ കൊറോണ നമുക്ക് ചില നല്ല ശീലങ്ങൾ കൂടി പകർന്നു നൽകുന്നുണ്ട്. ഇപ്പോൾ സാമൂഹ്യ അകലം പാലിക്കുവാനും മാസ്ക് ധരിക്കുവാനും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുന്നതിനും ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകാനുമൊക്കെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. പഠനത്തിന് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കാളികളാകണം. നമ്മുടെ സമൂഹത്തെയോ സഹജീവികളെയോ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കിക്കളയരുത്. ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ചെറിയ പുഞ്ചിരി കൊണ്ടോ ഈ സമൂഹത്തിന് ആശ്വാസം പകരാൻ നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസത്തിൽ ഉയരങ്ങളിലെത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിനും കുടുംബത്തിനും സമൂഹത്തിനും അഭിമാനകരമാകുന്ന നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മലയാള മണ്ണിൻ്റെ അഭിമാനമായി മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട എച്ച് എം അധ്യാപകർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് കൗൺസിലർ, പി ടി എ മെമ്പേഴ്സ്, രക്ഷകർത്താക്കൾ, കൂടാതെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവർക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ ആ മനോഹരമായ ദിവസം വന്നെത്തിയിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ നല്ല ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന്. വീണ്ടും ഒരു സ്കൂൾ വർഷത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. അനിശ്ചിതത്വത്തിൻ്റെയും ആശങ്കകളുടെയും സ്കൂൾ വർഷമാണ് നമ്മൾ പിന്നിട്ടത്. ദൃഷ്ടിഗോചരമല്ലാത്ത ഒരു സൂക്ഷ്മാണുവിന് മുന്നിൽ ലോകരാഷ്ട്രങ്ങൾ പതറി നിന്നപ്പോൾ നമ്മൾ അതിജീവനത്തിൻ്റെ പുതുമാർഗങ്ങൾ തേടി അനിശ്ചിതമായ അടച്ചുപൂട്ടലിൽ വിദ്യാർത്ഥികളുടെ ഭാവി ഇരുളടയുമോ എന്ന ആശങ്കകൾ ഉയർന്നപ്പോൾ നമ്മൾ വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഡിജിറ്റൽ ക്ലാസ്സുകളുടെ രൂപത്തിൽ അറിവിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും കുഗ്രാമങ്ങളിലുമെല്ലാം ഓൺലൈനായി ഗൂഗിൾ മീറ്റിങ്ങും ഗൂഗിൾ ക്ലാസ് റൂമും വാട്സപ്പും ഒക്കെ നമുക്ക് പഠന സഹായികളായി. ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പോരായ്മകൾ നികത്തി പുതിയ സ്കൂൾ വർഷത്തിലേക്ക് നമുക്ക് മുന്നേറാം. തകർച്ചയിൽ നിന്നും കരകയറിയ
മനുഷ്യ സമൂഹങ്ങളുടെ വിജയഗാഥകൾ ചരിത്ര പുസ്തക താളുകളിൽ എമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ നമുക്ക് ഓർക്കാം, നമുക്ക് മാതൃകയാക്കാം. അതുപോലെ തന്നെ ആശങ്കകളില്ലാതെ ആകുലതകളില്ലാതെ നമുക്ക് പുതിയ സ്കൂൾ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ഈ പ്രവേശനോത്സവം വളരെ വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും എന്നും ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്തു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്നത് എല്ലാ വർഷവും പുതിയ കുടകളും ബാഗുകളും പുസ്തകങ്ങളും ഒക്കെയുമായിട്ട് സ്കൂളിൽ വരികയും നമ്മളെ സ്വീകരിക്കുന്ന സ്നേഹം നിറഞ്ഞ നമ്മുടെ അധ്യാപകരെയുമാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ഈ വർഷം അതിൽ നിന്നെല്ലാം ഉപരിയായി കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ കാർന്നു തിന്നുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് നമ്മുടെ ഈ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കോവിഡ് നിലനിൽക്കുന്നത് കാരണം സ്കൂളിൽ വന്ന് പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ തന്നെ, അതിന് വിദ്യാഭ്യാസത്തെ അത് ബാധിക്കാത്ത രീതിയിൽ തന്നെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കണം. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ വാർഡിന്റെ ചുമതല മാത്രമല്ല, ഈ വാർഡിലെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്, അതിലൊക്കെ എനിക്ക് ഏറ്റവും അധികം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് എനിക്ക് ഏറ്റവും അധികം അഭിമാനമുള്ള സ്കൂളാണ്. എങ്കിലും ഇത്തവണ എനിക്കൊരു ശകലം തിരക്കുള്ളത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ എല്ലാ സ്കൂളുകളിലും എന്റെ ഒരു എത്തിച്ചേരേണ്ടതുള്ളതുകൊണ്ട് അതിൻ്റെതായ ചില വീഴ്ചകളുണ്ട്. എങ്കിൽ തന്നെയും എല്ലാ തരത്തിലും നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവിധ സഹകരണങ്ങളും എന്റെ ഭാഗത്തു നിന്ന് വാർഡ് കൌൺസിലർ എന്ന നിലയിലും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിലും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും, എന്റെ കുട്ടികളെല്ലാവരും ഒരു കാര്യം ഓർക്കണം, നമ്മളെ ഈ ഒരു ഓൺലൈൻ ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ കോവിഡ് മഹാമാരിയോ ഒന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തെ ഏറ്റവും നല്ല നിലയിൽ മനസ്സിലുള്ള സങ്കല്പങ്ങളിൽ എത്താൻ തരുന്ന നിലയിൽ നമ്മൾ എത്തിച്ചേരാൻ സാധിക്കണം. അതിന് ഈ ഒരു സംവിധാനം ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തണം. അധ്യാപകരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം എന്റെ എല്ലാ കുട്ടികളും മുമ്പോട്ട് പോകുവാനും പഠിക്കുവാനും. എനിക്ക് ഈ വേദിയിൽ വന്ന് നിങ്ങളെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും ഈ ഇതിൽ ഓൺലൈനിൽ കൂടി ഒരു മെസ്സേജ് തരാൻ സാധിച്ചതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും എന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയായ എച്ച് എം സുനിമോൾ ടീച്ചർ, പ്രിയങ്കരായ അധ്യാപകർ, പ്രിയ കുഞ്ഞുങ്ങൾ, ബഹുമാന്യരായ രക്ഷിതാക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 1-ാം തീയതി പ്രവേശനോത്സവം നടക്കുകയാണല്ലോ. കോവിഡ് എന്ന മഹാമാരിയിൽപ്പെട്ട് കഴിഞ്ഞ അക്കാദമിക വർഷം കുട്ടികൾക്കൊന്നും തന്നെ സ്കൂളിലേക്ക് എത്തുന്നതിനുള്ള ഒരവസരം ഉണ്ടായിരുന്നില്ല. ഈ വർഷം കോവിഡിൻ്റെ 2-ാം തരംഗത്തിൽപ്പെട്ട് വീണ്ടും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് എത്തി വിദ്യ അഭ്യസിക്കുന്നതിനുള്ള ഒരു അവസരം ഇല്ല. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. അതേപോലെ തന്നെ ഈ വർഷവും കോവിഡിൻ്റെ 2-ാം തരംഗമായതുകൊണ്ട് വിക്ടേഴ്സ് ചാനലിലൂടെ തന്നെയുള്ള ക്ലാസ്സുകൾ നടക്കുകയാണ്. അതിൻ്റെ തുടക്കമെന്ന രീതിയിൽ ഇന്ന് പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലും ഓൺലൈനായി നടക്കുന്നു. ഈ ഒരു അവസരത്തിൽ വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി അഡ്മിഷൻ എടുത്ത് 5-ാം ക്ലാസ്സിലേക്കും 8-ാം ക്ലാസ്സിലേക്കും ഒക്കെ മറ്റു വിവിധ ക്ലാസ്സുകളിലേക്കും എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളും ഉൾപ്പെടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഞാനൊരു വളരെ ഹൃദ്യമായ ഒരു അക്കാദമിക വർഷം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോവിഡിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് നമുക്കെല്ലാവർക്കും സ്കൂളിൽ ഒത്തുചേരുന്നതിനുള്ള അവസരം ഉടനടി ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ കൊറോണ എന്ന മഹാമാരിയെ പകച്ചു നിൽക്കുമ്പോൾ പ്രതിസന്ധികളിലൊന്നും തളരാതെ നാം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ്
പുതിയ അധ്യയന വർഷത്തെ ഒരു ദിവസം പോലും നഷ്ടമാകരുതെന്ന കാഴ്ചപ്പാടോടുകൂടി ജൂൺ 1 തന്നെ വെർച്വൽ പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുട്ടികൾ എന്ന തിരിച്ചറിവാണ് ഇത്ര ഗൗരവപൂർണമായ ഒരു തീരുമാനമെടുക്കുവാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. അതിനാൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കുട്ടികളും രക്ഷകർത്താക്കളും പുതിയ ഉൾക്കാഴ്ചയോടുകൂടി പുതിയ അധ്യയന വർഷത്തെ സമീപിക്കുക. ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. സ്കൂളിൽ വരാതെ, കൂട്ടുകാരെ കാണാതെ, അധ്യാപകരെ കാണാതെ മീഡിയയിൽ മാത്രം ഒതുങ്ങുന്നൊരു പുതിയ രീതിയാണ് നാം ഇനി സ്വീകരിക്കുന്നത്. ആരും അതിൽ വിഷമിക്കേണ്ടതില്ല. ഞങ്ങൾ അധ്യാപകരെല്ലാം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. നാം എല്ലാം ഇനി വൈക്കം ഗേൾസ് കുടുംബത്തിലെ അംഗങ്ങളാണ്. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പുരോഗതി നേടാവൂ എന്ന തിരിച്ചറിഞ്ഞ് പുതിയ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുക. അതുവഴി നമ്മുടെ നാടിനെ, നമ്മുടെ സ്കൂളിനെ പ്രശസ്തിയുടെ കടവുകളിലേറ്റ് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു തലമുറയെ രൂപപ്പെടുവാൻ നിങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് പുതിയൊരു അധ്യയന വർഷം കൂടി സമാഗതമായിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ വീട്ടിൽ സുരക്ഷിതരായി ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രവേശനോത്സവത്തിൽ പങ്കുചേരുന്നത്. ഈ മഹാമാരി കാലഘട്ടത്തിലും വീട്ടിൽ സുരക്ഷിതരായി ഇരുന്നുകൊണ്ട് അധ്യയനം പൂർത്തിയാക്കുവാൻ, അത് സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് അധ്യയനം പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അധ്യയനം മുടങ്ങാതെ അധ്യയനം പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. അതുപോലെ ഈ കാലം നമുക്കെല്ലാവർക്കും അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് പഴയ സ്കൂൾ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടെന്ന് നിർത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് വിജയശ്രീ, ഹിന്ദി അധ്യാപികയാണ്. നാം എല്ലാം കോവിഡ് എന്ന മഹാമാരി നാശം വിതച്ച ഈ കാലഘട്ടത്തിൽ കൂടി അതിജീവനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഉൾക്കൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് കടന്നുപോയത്. നമുക്കെല്ലാം സന്തോഷകരമായ ഒരു അധ്യയന വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, പരീക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 1 നമ്മുടെ സംസ്ഥാനത്തിലെമ്പാടും സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം നമ്മളെല്ലാം വീടുകളിൽ ഇരുന്നു കൊണ്ടാണ് ആഘോഷിക്കുന്നത്. സ്കൂളിൽ പോകാതെ, കൂട്ടുകാരെ കാണാതെ, നമ്മുടെ സ്നേഹനിധികളായ അധ്യാപകരെ കാണാതെ വീട്ടിലിരുന്നുകൊണ്ട് സ്കൂൾ പ്രവേശനം നടത്തുക അത്ര ആനന്ദകരമായ ഒന്നല്ല എന്നറിയാം. പക്ഷേ നമ്മൾ ഇന്നൊരു വലിയ പോരാട്ടത്തിലാണ്. കോവിഡ് 19 എന്ന മഹാമാരിക്കെതിരെ വലിയ ഒരു അതിജീവന പോരാട്ടത്തിലാണ് മാനവരാശി ആകെ തന്നെ. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് മാനവജനത മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെയും നമ്മൾ അതിജീവിക്കും. പക്ഷേ നമുക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം നമ്മൾ പരിചയിച്ച ഓൺലൈൻ വിദ്യാഭ്യാസം ഈ വർഷം എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് നമ്മുടെ അധ്യാപകരും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും നിങ്ങളുടെ മുമ്പാകെ എത്തിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലിരുന്ന് കുടുംബാംഗങ്ങളുടെ സഹായത്തോടുകൂടി നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ അധ്യാപകർ വെളിപ്പുറത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് പുതിയ ഒരു വിദ്യാലയ വർഷം എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. മാർഗം ദുർഘടപൂർണമാണെങ്കിലും അന്തരീക്ഷത്തിൽ വസന്തത്തിൻ്റെ നിശ്വാസമുണ്ട്. പുതുതായി സ്കൂളിൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സുമേഷ് കുമാർ അവർകൾ, ഈ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ രക്ഷകർത്താക്കളെ, സ്നേഹമുള്ള കുട്ടികളെ, 2021 വർഷത്തെ പ്രവേശനോത്സവം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പഠനവും പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ഇനി ഒരു വർഷം ആഘോഷകരമായി നമ്മുടെ സ്കൂള് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്.
ഈ തയ്യാറെടുപ്പിൽ എല്ലാ രക്ഷകർത്താക്കളുടെയും കുഞ്ഞുങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പി ടി എ പ്രസിഡൻ്റ് സുമേഷ് കുമാർ സാറിന് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരിയായ നഗരസഭ അധ്യക്ഷ രേണുക രതീഷ് അവർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന് ഏറ്റവും ഹൃദ്യമായ സന്ദേശം അറിയിച്ച ഐക്യത്തിൻ്റെ പ്രിയങ്കരിയായ എം എൽ എ ശ്രീമതി സി കെ ആശ എം എൽ എയ്ക്ക് സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നമ്മുടെ കൗൺസിലറുമായിട്ടുള്ള പ്രിയങ്കരിയായ ലേഖ ശ്രീകുമാർ അവരെ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീമതി ലേഖ ശ്രീകുമാർ അവർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിച്ച പ്രിയങ്കരിയായ മിസ്സസ് സുരുമോൾ ടീച്ചറെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സന്ദേശം അറിയിച്ച വൈക്കം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ശ്രീമതി പ്രീത രാമചന്ദ്രൻ അവരെ സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിൻസിപ്പൾ പ്രിയങ്കരനായിട്ടുള്ള ജോൺ സാറ, ഷീജ ടീച്ചർ, വിജയകുമാർ വിജയശ്രീ ടീച്ചർ എന്നിവർക്കും ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം സന്ദേശങ്ങൾ അറിയിച്ച ഈ ചടങ്ങിനെ ധന്യമാക്കിയ നമ്മുടെ പി ടി എ അംഗങ്ങളായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സാബു പി മണലൊടി, ശ്രീ സുഭാഷ് സാർ എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ചടങ്ങിൽ അധ്യാവസരം പങ്കെടുത്ത ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും പ്രിയങ്കര കുട്ടികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും നമ്മുടെ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. की भाषा प्रजातंत्र के शास्त्र की भाषा।